നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയാട്ടെ. എൻ്റെ പേര് പാസ്റ്റർ തോമസ് ആന്റണി. ഞാൻ ചില വർഷങ്ങളായി നോർത്ത് ഇന്ത്യയുടെ പലയിടങ്ങളിലും കർത്താവിൻ്റെ വേലയിലായിരുന്നു. കേരളം മുതൽ ഇന്ത്യയുടെ അറ്റം വരെ കർത്താവിൻ്റെ നാമത്തുയർത്തുവാനും അനേകരുടെ മുന്നിൽ ഒരു സാക്ഷിയായി ജീവിക്കാനെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി നോർത്ത് ഇന്ത്യയിൽ പലയിടത്തുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ പട്ടണത്തിനകത്ത് ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. വീട്ടിൽ 40 നോർത്ത് ഇന്ത്യൻസ് കൂടി വരുന്ന ഒരു കൂട്ടായ്മ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ കൂട്ടായ്മ അവർക്ക് വീട്ടിൽ കൂടുവാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കമ്പനികളിൽ പോയിട്ട് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മൂവാറ്റുപുഴ അടുത്ത് അല്പം നോർത്ത് ഇന്ത്യൻസ് കൂടുന്ന ഒരിടമുണ്ട്, അവർ പ്രവർത്തിക്കുന്ന ഒരിടമുണ്ട്. അവരുടെ ഇടയിൽ പോയിട്ട് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനെല്ലാം ഇടയായിത്തീർന്നു. ഇന്നും ഈവനിങ്ങിൽ ഞങ്ങൾക്ക് അല്ലപ്പുറയിൽ ഒരു കൂട്ടായ്മയുണ്ട് ഹിന്ദി. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷാൽ എൻ്റെ ശുശ്രൂഷ എന്നുള്ളത് എനിക്കിവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷമായി തോന്നി. കാരണം ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സംഭവമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ കൊടാക്കൂടി ദൂതങ്ങൾ സൈന്യങ്ങൾ കർത്താവിനെ നിത്യവും, ഞാൻ അല്പം മലയാളം പറയുമ്പോൾ എനിക്കൊരല്പം വിഷയമുണ്ട്, കാരണം മലയാളത്തിൽ ശുശ്രൂഷ കുറവാണ്. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. അവിടെ 7 ദൈവനാമത്തെ ഉയർത്തുവാൻ സാധിച്ചു. മലയാളം മുതൽ ബംഗാളി, അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ജാർഖണ്ഡിലെ ഭാഷയായ സന്താളി, സാദരി ഇങ്ങനെയുള്ള പല ഭാഷകളിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളീ വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഞങ്ങൾ ഇവിടെ നിന്ന് ആസാമിലോട്ട് നോർത്ത് ഈസ്റ്റിലൊരു ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവനാമം മഹത്വപ്പെടണം, ഒരു ആത്മാവെങ്കിലും രക്ഷിക്കപ്പെടണം. കാരണം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടിയാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ ഇന്നലെ വളരെ അധികം ശാരീരികമായിട്ട് പ്രയാസപ്പെട്ടു. പ്രശ്നൻ പറയുകയായിരുന്നു, ആ സമയത്ത് പ്രശ്നൻ ഓടിയായിരുന്നു. പ്രശ്നം നേരം മോർണിംഗിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, തല പൊങ്ങുന്നില്ല. കാരണം എൻ്റെ ശാരീരിക അസ്ഥിതി എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസമാണ്. മതലബ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ഈ മൂവാറ്റുപുഴ അടുത്ത് വെച്ചൊരു ചെറിയൊരു ആക്സിഡൻ്റ്, എൻ്റെ ബ്രെയിനിലൊരു സ്ട്രോക്ക് വന്നു. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് ഒന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ പരസഹായം കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു തളർവാദ രോഗിയായി കിടക്കേണ്ടി വരും, അല്ല എങ്കിൽ ഒരു മുഴുവൻ മെൻ്റൽ പേഷ്യൻ്റായിട്ട് മാറും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഒന്ന് അറിയാമോ? അവൻ നമ്മെ കൈവിടാത്തൊരു ദൈവമാണ്. അവൻ്റെ വാക്തത്വങ്ങളിൽ അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചൊരു വാക്തത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യത്രു എത്രത്തോളം, അവൻ എത്രത്തോളം നമ്മെ കീഴ്പ്പെടുത്തുവാൻ നോക്കിയാലും ആമേൻ, നമ്മേ ആമേൻ. അവൻ്റെ കയ്യിൽ അവൻ്റെ ആയുധവർഗം വെപ്പിച്ചതാ. അവൻ്റെ കയ്യിൽ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. തന്ത്രങ്ങളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് ചിലപ്പോൾ അറിയാതെ ഒന്ന് പോവും. പക്ഷേ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ദൈവം നമ്മെ ആ പദ്ധതി തീർത്തിട്ടെ അവൻ്റെ രാജ്യത്തിൽ ചേർക്കത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. അല്പസമയം നമുക്ക് ദൈവത്തോട് കൂടി ആയിരിക്കാം. ദൈവരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 13 മുതൽ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് നമുക്ക് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ.
അവിടെ മുത്തുകൾ വ്യാപാരം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമിക്കുന്നത് ഒരു വ്യാപാരിയോട് ഉപമിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരൻ, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരി, അവൻ ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മുത്തിനെ അവൻ അറിയുകയാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് പ്രാപിക്കുവാൻ വേണ്ടി അവന് ലഭിച്ച സകലതും അവൻ വിറ്റു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ ലോകത്തിലുള്ളത് ഒന്നും ശാശ്വതമല്ല. ഈ ലോകത്തിൽ നമുക്ക് എത്രത്തോളം അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞാലും ഒരു വെള്ളപ്പൊക്കം മതി. ഹല്ലേലൂയ. ഒരു ഫ്ലഡ് വന്നാൽ ഈ ലോകത്തിലുള്ളതെല്ലാം, ഞാൻ ടി വിയിലൊരു ന്യൂസ് കാണുമ്പോൾ ഒരു വ്യക്തി കരയുകയാണ്, ഒരു മനുഷ്യൻ കരയുകയാണ്, എൻ്റെ ജീവിതത്തിലെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സമ്പാദിക്കുവാൻ നോക്കിയാൽ, ഇവിടെ നമ്മൾ കൂട്ടിവെക്കുവാൻ നോക്കിയാൽ, നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്ന നിത്യത നഷ്ടപ്പെടും. വ്യാപാരി എന്ത് ചെയ്തെന്നറിയാമോ? അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. അവൻ എന്ത് ചെയ്തറിയാമോ? അവൻ്റെ ഏറ്റവും വിലപിടിപ്പിന് വേണ്ടി അവൻ എല്ലാം നഷ്ടമാക്കി തീർത്തു. ഹല്ലേലൂയ. കരം കൂടി ഉയർത്തുന്നു പറയാമോ? ഹല്ലേലൂയ. എത്ര പേര് തയ്യാറുണ്ട്? ആമേൻ. ഉന്നതങ്ങളിലേക്ക് ആമേൻ. അവിടെയുള്ള വാസത്തിന് വേണ്ടി ഇവിടെയുള്ളതൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഹല്ലേലൂയ. ചില ആളുകൾ പറയും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു പുതിയ നല്ലൊരു വണ്ടി തന്ന് അനുഗ്രഹിച്ചുവെന്ന്. വെള്ളപ്പൊക്കത്തിൽ എത്ര വണ്ടി, എത്ര അനുഗ്രഹങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്തെന്നറിയാമോ? പരിശുദ്ധനായവൻ, ദൈവപുത്രനായവൻ, മനുഷ്യപുത്രനായവരെ ദൈവപുത്രനാക്കി തീർക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കടമ എന്തെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആരാധിക്കുവാൻ വിസമ്മതിക്കുന്നവന് എങ്ങനെ സ്വർഗത്തിൽ ആരാധിക്കുവാൻ സാധിക്കും? ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിലെ ട്രെയിനിങ്ങാ. ഹല്ലേലൂയ. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ സാധിക്കും, നിത്യത, നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. വലിയ ബംഗ്ലാവല്ല എൻ്റെ ലക്ഷ്യം, BMW ബെൻസ് അല്ല എൻ്റെ ലക്ഷ്യം, കർത്താവിനോടുത്തുള്ള പരിശുദ്ധനോടുത്തുള്ള വാസത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഒന്നിനെയും മോഹിക്കരുത്. ലോകവും അതിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം നിറവേറ്റുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം, അല്പസമയം പരിശുദ്ധനായ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ദൈവം 1000 സൂര്യനേക്കാൾ ശോഭയുള്ളവനാ. മോശ പറഞ്ഞു, യഹോവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ജീവനുള്ളൊരു മനുഷ്യനും പരിശുദ്ധനായവനെ കാണുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? യോഹന്നാൻ പറയുന്നു, ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി എന്ന്. പാപികളായ നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപമായി തീർന്നു. പരിശുദ്ധിയുള്ളവനെ പരിശുദ്ധനെ കാണുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധിയുള്ളവർക്കേ സ്വർഗത്തിൽ സ്ഥാനമുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായവൻ സ്വർഗം താണിറങ്ങി. ആമേൻ. പാപികളായ നമുക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു, നമ്മളെ ശുദ്ധരാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. അവൻ വീണ്ടും വരുന്നത് പാപികളെ തേടിയല്ല. ഹല്ലേലൂയ. അവൻ വീണ്ടും വരുന്നത് തൻ്റെ പ്രിയരെ, വിശുദ്ധരെ ചേർക്കുവാനാ, വിശുദ്ധ ഗണത്തെ ചേർക്കുവാനാ. ആമേൻ. ഈ പരിശുദ്ധനായ ദൈവത്തെ അല്പസമയം 1-2 പാട്ടുകൾ പാടി നമുക്ക് പിന്നെയും ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ഈ പരിശുദ്ധനായ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ ഈ പകൽക്കാലം സാധിച്ചാൽ. ദൈവദാസൻ ഏറ്റവും വളരെയധികം, ആമേൻ, ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസൻ ആരാധിപ്പിച്ചില്ല. ഇന്ന് നടക്കുന്നതെല്ലാം ആരാധിപ്പിക്കില്ല. പക്ഷെ വേണ്ടത് ആരാധിക്കണം. പ്രിയമുള്ളവരെ, ആരാധനയിലാണ് വിടുതൽ. നമുക്ക് വിടുതൽ ആവശ്യമുണ്ടോ? ആരാധിക്കണം. ഇന്നലത്തെ നൈറ്റിലെ എൻ്റെ അസ്വസ്ഥത,
എനിക്ക് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഞാൻ പറയുന്നു ഞാൻ നുണ പറയത്തില്ല കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധബ ഹല്ലേലൂയ എബോവ് 500 ആണ് എൻ്റെ ഷുഗറിൻ്റെ അളവ് ഹല്ലേലൂയ ശാരീരികമായ പല അമേൻ വിഷയങ്ങളുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ബ്രെയിനിലൊരു സ്ട്രോക്ക് വന്നതാ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് ഞാൻ നടക്കത്തില്ല അല്ലെങ്കിൽ അമേൻ മെൻ്റലായി പോകുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അമേൻ അവരുടെ കരം വെളിപ്പെട്ടപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ അസംഭവക്കോ സംഭവക്കാരനെ വല്ല പ്രഭു മേരെ സാത്ത് ഹല്ലേലൂയ ആമേൻ ജോർസ് ബോലോ ഹല്ലേലൂയ മേരെ സാത്ത് സാ മിൽകർ ആമേൻ ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ ആമേൻ ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ നിർത്തിയിരിക്കുന്നത് ഹല്ലേലൂയ പ്രേമുള്ളവരെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകളോട് പറഞ്ഞോട്ടെ ഞങ്ങൾ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഡിസംബറിൽ പോയപ്പോൾ ആമേൻ എല്ലാവരും പറഞ്ഞ് പോകരുത് കൊറോണ വൈറസാ കൊറോണയാ കോവിഡാ പോകരുത് ഞങ്ങളുടെ അടുത്തോടെ കൊറോണ പോയി കഴിഞ്ഞാൽ പിടിക്കും ഹല്ലേലൂയ പക്ഷേ അവരുടെ രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങൾ പോയി മടങ്ങി വരുവോളം വന്നിട്ടും അവരുടെ കൃപ കൂടെയിരുന്നു ഞങ്ങൾ ചെന്ന ഞങ്ങളുടെ മുന്നമേ ചെന്ന ഫ്ലൈറ്റിലെ ആമേൻ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തു 7 ദിവസം അവർക്ക് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ആകെ കൂടി ഒരു ഒറ്റ മാസമേ ഉള്ളൂ അവിടെ 75 ഞങ്ങൾ എണ്ണി ബാക്കിയൊന്നും എണ്ണാൻ സാധിച്ചിട്ടില്ല ഇത്രയും സ്ഥലങ്ങളിൽ അനേകരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി നിർത്തി ഹല്ലേലൂയ ഞങ്ങൾക്ക് പിന്നമേ ചെന്നതും മുന്നമേ ചെന്ന ഫ്ലൈറ്റിലും കൊറോണ വൈറസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ഫ്ലൈറ്റിൽ കൊറോണ വൈറസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നില്ല കാരണം ഞങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൊറോണ വൈറസിന് വേണ്ടി ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങൾക്കൊരു യാത്രയുണ്ട് ആമേൻ നോർത്ത് ഈസ്റ്റിൽ സിക്കിം ആസാം വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആമേൻ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം എന്നെ നിർത്തിയിരിക്കുക ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്താണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക ഹല്ലേലൂയ ഇവിടെ ഒരു ട്രെയിനിങ് ആണ് ഈ ട്രെയിനിങ് നമ്മൾ അതിൽ അതിശക്തമായി അതിമനോഹരമായി വിജയിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ആരാധിക്കുവാൻ സാധിക്കത്തുള്ളൂ ആമേൻ പരിശുദ്ധനായവനെ കൊടാകൊടി ദൂതസൈന്യങ്ങൾ ഇടവിടാതെ 24 hours ദൈവത്തെ ആരാധിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി എന്നറിയാമോ എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ സ്തോത്രം ചെയ്യുക ആമേൻ ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി നമുക്ക് അല്പസമയം അരിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് ഹല്ലേലൂയ ചേർന്നൊന്ന് ആരാധിക്കാം പരിശുദ്ധൻ പരിശുദ്ധരേ മഹത്വം തന്നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധേ ആമേൻ എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധനേ മഹത്വം തൻ നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധേ എൻ കാർ
तेजसे आर कुदर्शिका यन कर्ताविन महत्वम आर कुवर्णिका यन कर्ताविन तेजसे आर कुदर्शिका आमेन கர்த்தாவின் கிருபைகள் ஆர் களந்திடாம் எல்லாரும் சேர்ந்து பாடியாட்டே என் கர்த்தாவின் ஸ்நேகத்தே ஆர் களந்திடாம் என் എല്ലാവരും കരങ്ങളെ തട്ടി അമ്മേൻ സർവശക്തനായ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ ഹല്ലേലൂയ 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 ഓ ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ധന്യവാദം 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 Thank you, Lord Jesus. Hallelujah. ഒന്ന് മനസ്സിലാക്കിയാട്ടെ മനുഷ്യപുത്രരായ നമ്മളെ ദൈവപുത്രനാക്കി തീർക്കുവാൻ ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി Hallelujah. ഇത്രയും വലിയൊരു സ്നേഹത്തെ പാപമില്ലാത്തവൻ പാപമായി തീർന്നുകൊണ്ട് Hallelujah. നമുക്ക് വേണ്ടി മുറിവേറ്റ ആ യേശുവിനൊന്ന് ആരാധിപ്പാൻ സാധിച്ചാൽ അമ്മേൻ ഏറ്റവും വലിയ ഭാഗ്യം ഹല്ലേലൂയാ താങ്ക് യു ലോർഡ് ജീസസ് കരങ്ങളെ തട്ടി പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ചാട്ടെ ഹല്ലേലൂയാ കർത്താവേ നീ ഏറ്റവും വലിയവൻ ഹല്ലേലൂയാ സകല ദേവന്മാരെക്കാൾ മീതി ഉന്നതനായവൻ
ഹല്ലേലൂയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണപ്പാ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി 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 കരങ്ങളെ തട്ടി ആമേൻ ഒരു പാട്ടിന്റെ ഇരടികൾ കൂടി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഹല്ലേലൂയ ഓ ഗ്ലോറി കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ കരങ്ങൾ തട്ടി കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ എല്ലാവരും ചേർന്നവർക്കൽ കൂടി കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ ആമേൻ ഉമക്കൊപ്പാനവരിയാർ കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ ആമേൻ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ ആമേൻ ചെങ്കടലൈ നീ പിളർന്ന് ഉന്തൻ ജനങ്ങളെ നടത്തി സെൻട്രീ ആമേൻ ചെങ്കടലൈ നീ പിളർന്ന് ജനങ്ങളെ നടത്തി സെൻട്രീ നീ നല്ലവ സർവവല്ലവ നീ വാക്കുമാരാധവ നീ നല്ലവ സർവവല്ലവ നീ വാക്കുമാരാധവ അതിനാലേ കരങ്ങൾ തട്ടി ഉമക്കൊപ്പാനവർ യാർ ഹല്ലേലൂയാ ഉമക്കൊപ്പാനവർ യാർ സർവശക്തനായവനെ ഉമക്കൊപ്പാ കർത്താവേ ദേവർഗളിൽ കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ ഹല്ലേലൂയാ കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ ആമേൻ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ വിൽക്കർ ഗായങ്കേ കർത്താവേ ദേവർഗളിൽ ഉമക്കൊപ്പാനവരിയാർ വാനത്തിലും ഭൂമിയിലും ഉമക്കൊപ്പാനവരിയാർ സൊല്ല മുടിയുമാ ഹല്ലേലൂയ ഉമക്കൊപ്പാനവരിയാർ കർത്താവേ എന്റെ കൂടെ ചേർന്ന് പാടാം വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുള്ള ചുവടുകളെ അനുഗമിച്ചിടും അവനുള്ള ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയാ
നിൽക്കുക ഗായിങ്ങെ എത്ര നല്ലവൻ ഓ ഹല്ലേലൂയ കരുതുന്ന കർത്താവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ് ഹല്ലേലൂയ ധന്യവാദോ രാജാ ഗ്ലോറി 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 ടു ഗോഡ് വി താങ്ക് യു ലോർഡ് ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയാണ് നീ പകൽ കാലം ഞങ്ങൾക്ക് വേണ്ടി ആ മെഞ്ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുന്ന ദൈവം സ്തുതികളിൽ മധ്യേ വസിക്കുന്നവൻ ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ ഞങ്ങളെങ്ങെ വാഴ്ത്തുകയാണപ്പാ ഗ്ലോറി ടു ഗോഡ് വി താങ്ക് യു ലോർഡ് ജീസസ് സകല മഹത്വത്തിന് യോഗ്യനായവൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ആരാധനയെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇത്രത്തോളം ജയം തന്ന കർത്താവിന് മഹത്വം ജയം തന്ന ദൈവത്തിന് മഹത്വം കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ് അനേക കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഡ്യൂട്ടിയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് അല്പസമയം ആരാധിക്കുവാൻ സാധിച്ചു രണ്ട് വാക്കാൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ സാധിച്ചു ദൈവദാസന്മാർ എനിക്ക് നൽകിയ നല്ല ഈ സന്ദർഭത്തെ കർത്താവിന് ഞാൻ അത് നന്ദി കരയേറ്റുകയാണ് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ താങ്ക് യു God bless you. ശാന്തമായിട്ടിരിക്കുക.